ഗുഡ് മോർണിംഗ് ഓൾ ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് എ ഷോർട്ട് സ്റ്റോറി ഫ്രം ദി തേർഡ് മൊഡ്യൂൾ എൻ ടൈറ്റിൽ ദ ആദിവാസി വിൽ നോട്ട് ഡാൻസ് റിട്ടേൺ ബൈ ഹാൻസാഡ സോവേന്ദ്ര ശേഖർ ദ ആദിവാസി വിൽ നോട്ട് ഡാൻസ് ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആദിവാസി ജനങ്ങൾ നേരിട്ടിരുന്ന ഓപ്പറേഷനാണ് ഈ കഥയിൽ ചിത്രീകരിക്കുന്നത് സോവേന്ദ്ര ശേഖർ ഒരു ഇന്ത്യൻ റൈറ്ററാണ് കൂടാതെ സന്താൾ എന്ന ആദിവാസി ട്രൈബിൽ നിന്നുമാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ സന്താൾ പീപ്പിൾ നേരിട്ടിരുന്ന ഓപറഷൻ അല്ലെങ്കിൽ അവർ അവർക്ക് നിഷേധി പ്പെട്ടിരുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർ അവരെ എങ്ങനെ ചൂഷണം ചെയ്തു എന്നിവയെല്ലാം ഈ കഥയിൽ ചിത്രീകരിക്കുന്നുണ്ട് ദ ആദിവാസി വിൽ നോട്ട് ഡാൻസ് ആദിവാസികൾക്ക് ഇനി നൃത്തം ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഈ ടൈറ്റിലിന്റെ മീനിങ് അതായത് നൃത്തം എന്ന് പറയുന്നത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് അവർക്ക് ആഘോഷങ്ങളുടെ ഭാഗമാണ് പാട്ട് പാടുക നൃത്തം ചെയ്യുക എന്നത് അവർക്കിനി അതുപോലെ നൃത്തം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ കഥയിലൂടെ തന്നെ നോക്കാം സോ ദ സ്റ്റോറി ഡെപ്പീറ്റ്സ് ദ ലൈഫ് ഓഫ് സന്താൽ പീപ്പിൾ ഫ്രം ജാർഖണ്ഡ് ജാർഖണ്ഡിലെ സന്താൾ പീപ്പിളിൻ്റെ ജീവിതമാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ടു തൗസൻഡ് തേർട്ടീനിൽ ജാർഖണ്ഡിലെ ഗോഡ എന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു യഥാർത്ഥ ഇൻസിഡൻറ്റിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കഥ രചിച്ചിരിക്കുന്നത് ഗോഡയിൽ ജിൻഡാൽ പവർ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അവിടുത്തെ ആദിവാസി ജനങ്ങളുടെ അതായത് സന്താൽ പീപ്പിളിൻ്റെ ലാൻഡ് തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ ഇതിനെതിരെ ആദിവാസി ജനങ്ങൾ പ്രതിഷേധിച്ചെങ്കിലും അവരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അവരെ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ശബ്ദമുയർത്താനോ അനുവദിച്ചില്ല പ്രതിഷേധിച്ചവരെ പോലീസ് അടിക്കുകയും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി അങ്ങനെ ആദിവാസി ജനങ്ങൾ അവരുടെ ഭൂമിക്ക് വേണ്ടി പോരാടിയെങ്കിലും ഒടുവിൽ അവരുടെ ഭൂമി കൈയേ കയ്യേറിക്കൊണ്ട് ഗവൺമെൻറ് അവിടെ ഒരു പവർ പ്ലാന്റ് നിർമ്മിക്കുകയാണുണ്ടായത് ഈ പവർ പ്ലാന്റിൻ്റെ ഇനാഗ്രേഷൻ വേദിയിൽ നൃത്തം അവതരിപ്പിക്കാൻ മംഗൾ മർമു എന്ന മ്യൂസിക് ആർട്ടിസ്റ്റിനെ ക്ഷണിക്കുന്നുണ്ട് അതായത് ഗവൺമെൻറ് ആദിവാസി പീപ്പിളിൻ്റെ അല്ലെങ്കിൽ സന്താൾ പീപ്പിളിൻ്റെ ഞാൻ വീണ്ടും ഓർമ്മി ഓർമ്മിപ്പിക്കുകയാണ് സന്താൾ എന്ന് പറയുന്നത് ഒരു ആദിവാസി ട്രൈബാണ് ഈ ആദിവാസി പീപ്പിളിന്റെ ഭൂമി കൈയേറ്റം ചെയ്തുകൊണ്ട് അവിടെ പവർ പ്ലാന്റ് സ്ഥാപിക്കുകയാണ് ഈ പവർ പ്ലാന്റിന്റെ ഇനാഗുറേഷൻ വേദിയിൽ നൃത്തം ചെയ്യാനായി സന്താൽ പീപ്പിളായ മംഗൾ മർമു എന്ന മ്യൂസിക് ആർട്ടിസ്റ്റിനെ ക്ഷണിക്കുകയാണ് എന്നാൽ മംഗൾ മർമു ആ ഇനാഗ്രേഷൻ വേദിയിൽ നൃത്തം ചെയ്യാൻ കഴിയില്ല എന്ന് ഉദ്ഘാടന വേദിയിലിരിക്കുന്ന പ്രസിഡന്റിനോട് പറയുന്നു കാരണം സന്താൽ പീപ്പിളിൻ്റെ വീടും ഭൂമിയും കയ്യേറ്റം ചെയ്താണ് അവിടെ ഗവൺമെൻറ് പവർ പ്ലാന്റ് നിർമ്മിച്ചത് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും പോലീസ് അതെല്ലാം അടിച്ചമർത്തുകയാണ് ഇത്തരത്തിൽ സംരക്ഷണം നൽകേണ്ട ഗവൺമെൻറ്റും പോലീസും അവരെ ചൂഷണം ചെയ്യുകയാണ് ഉണ്ടായത് ഗവണ്മെൻറ്റ് ആദിവാസി ജനങ്ങളെ വെറുമൊരു ഹെറിറ്റേജ് ടോയ്സ് ആയി മാത്രമാണ് ട്രീറ്റ് ചെയ്തത് സന്താൾ പീപ്പിൾ ട്രീറ്റഡ് ആസ് ഹെറിറ്റേജ് ടോയ്സ്

ഒരു മാനുഷിക പരിഗണനയും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് അതോറിറ്റീസോ അവർക്ക് നൽകിയിരുന്നില്ല എന്തിനധികം ഇവൺ ദ ആർ അണേബിൾ ടു ഗെറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് നല്ല വിദ്യാഭ്യാസവും നല്ല ഭക്ഷണവും ചികിത്സയും അവർക്ക് നൽകിയിരുന്നില്ല അതോറിറ്റി ആദിവാസി പീപ്പിളിന് അല്ലെങ്കിൽ സന്താൾ പീപ്പിളിന് അവരുടെ അവകാശങ്ങളും അവരർഹിക്കുന്നവയും അംഗീകരിച്ചു കൊടുക്കാതിരിക്കുക മാത്രമല്ല കൂടാതെ അവർക്ക് സ്വന്തമായുള്ള അവരുടെ വീടും ഭൂമിയും അഴിമതിയിലൂടെ തട്ടിയെടുക്കുക കൂടി ചെയ്യുകയാണ് ഉണ്ടായത് അതായത് മുമ്പേ പറഞ്ഞ പോലെ സംരക്ഷിക്കുന്നതിന് പകരം അതോറിറ്റീസ് അവയെ അവരെ ചൂഷണം ചെയ്യുകയാണ് കൂടാതെ ലാൻഡ് എക്സ്പ്ലോയിറ്റേഴ്സ് മെർച്ചൻസ് മിഷണീ മിഷണറീസ് കോപ്പറേഷൻസ് അതുപോലെ തന്നെ ഗവൺമെൻറ്റും സന്താൾ പീപ്പിളിൻ്റെ ഭൂമി കൈയേറ്റം ചെയ്തു അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു കൂടാതെ കോൾ മേർച്ചൻസ് കോൾ മേർച്ചൻസ് ഹാവ് ഓൾസോ ടേക്ക് ദ പാർട്ട് ഓഫ് തയർലാൻഡ് സന്താൽ പീപ്പിൾ അവർക്ക് ഭക്ഷണം വാങ്ങുന്നതിനാവശ്യമുള്ള പണം മാത്രമാണ് കോൾ മൈനിങ്ങിലൂടെ മെർച്ചൻസിൽ നിന്നും ഈടാക്കിയിരുന്നത് എന്നാൽ ഈ മർച്ചൻസ് ആദിവാസികളിൽ നിന്നും വാങ്ങിയ കോൾ കൂടുതൽ വിലക്കാണ് പുറമേ കൊണ്ടുപോയി വിറ്റിരുന്നത് എങ്കിലും കുറഞ്ഞ ക്യാഷ് മാത്രമാണ് ആദിവാസി ജനങ്ങൾക്ക് നൽകിയത് ഈ രീതിയിലും അവർ എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു സോ ഡിഫറെ വേസിലാണ് ആദിവാസി പീപ്പിൾ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നത് ബേഡൺ എന്ന പ്രയോഗത്തിലൂടെ ആദിവാസികൾ നേരിട്ട ചൂഷണങ്ങളെ നമുക്ക് സൂചിപ്പിക്കാം വ്യത്യസ്ത തരത്തിലാണ് അവർ ആ ഓപ്പറേഷൻ്റെ അടിച്ചമർത്തലിന്റെ ഭാരം പേറിയിരുന്നത് ഈ ചൂഷണങ്ങൾക്കെതിരെ ഒന്നും അവർക്ക് പോരാടാൻ കഴിഞ്ഞില്ല എന്നും പോരാടിയവർ കൂടുതൽ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തതെന്നും പോദർ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് മംഗൾ മർമു പവർ പ്ലാന്റിന്റെ ഇനാഗുറേഷൻ വേദിയിൽ നൃത്തം ചെയ്യാൻ നിഷേധിച്ചതും പ്രതിഷേധമായിരുന്നു തങ്ങളുടെ ലാൻഡ് തങ്ങളുടെ ഭൂമി തട്ടിയെടുത്തുകൊണ്ട് പവർ പ്ലാന്റ് പണിഞ്ഞതിനെതിരെയുള്ള പ്രതിഷേധം ഗവൺമെൻറ് അവരെ തെറ്റുധരിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഭൂമി കയ്യേറിയത് അവർക്ക് ഭാവിയിൽ നന്മയുണ്ടാകാൻ പോകുന്ന പദ്ധതി പദ്ധതിയാണെന്ന് തെറ്റുധരിപ്പിച്ചുകൊണ്ടാണ് ആദിവാസി ജനങ്ങളിൽ നിന്നും ഗവൺമെൻറ് അവരുടെ ഭൂമി തട്ടിയെടുത്തതും ഗോഡയിൽ പവർ പ്ലാന്റ് പണിഞ്ഞതും അതിനെതിരെ പ്രതിഷേധിച്ചവരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവിടെ പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പവർലെസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അതായത് പവർഫുൾ ആയിട്ടുള്ള ജനങ്ങൾ പവർലെസ് ആയിട്ടുള്ള ജനങ്ങളെ ഒപ്രസ് ചെയ്യുന്ന ചിത്രവും കാണാൻ കഴിയും ഇവരുടെ വീടും പറമ്പും ഒഴിഞ്ഞു കൊടുക്കാൻ ആദിവാസി ജനങ്ങളെ അതോറിറ്റി ഭീ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പക്ഷെ അവർക്ക് താമസിക്കാനും കൃഷി ചെയ്യാനും മറ്റൊരിടം ഉണ്ടായിരുന്നില്ല ആ ലാൻഡ് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനായി മറ്റൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല സ്വന്തമായി താമസിക്കാൻ ഒരിടം പോലും ഇല്ലാത്ത തങ്ങൾ എങ്ങനെ സന്തോഷമായി ജീവിക്കുമെന്നും പിന്നെ തങ്ങൾ എങ്ങനെ സന്തോഷത്തോടെ നൃത്തം ചെയ്യും എന്നും കഥാകൃത്ത് ചോദിക്കുന്നു അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു അവർക്ക് ജീവിക്കാനുള്ള ഇടം നഷ്ടപ്പെട്ടു പിന്നെ എങ്ങനെ അവർ ഇനി അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായ അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായ നൃത്തം ചെയ്യും അവർക്ക് അവിടെ സന്തോഷമില്ല അവിടെ ആഘോഷങ്ങളില്ല പിന്നെ എങ്ങനെ നൃത്തം ചെയ്യും എന്നാണ് ചോദിക്കുന്നത് ദ ഓദർ സേയ്സ് ദാറ്റ് ദ ഹാവ് നോ വോട്ട് ടു ഗോ നോ വോട്ട് ടു ഗ്രോ ദയർ ക്രാപ്സ് ദെൻ ഹൗ തങ്ങളുടെ വീടും ഭൂമിയും തിരിച്ചു കിട്ടുന്നവരെയും തങ്ങൾക്ക് പാടാനും നൃത്തം ചെയ്യാനും കഴിയില്ല എന്നും ഓഹദർ പറയുന്നു എന്നാൽ ഗവൺമെന്റ് ഈ സന്താൾ പീപ്പിളിന് അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കുന്നതിൽ ഉത്സാഹം കാണിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി സന്താൾ പീപ്പിളിന് നൃത്തം ചെയ്യാൻ ഇടമില്ല എന്ന് ഓദർ പറയുന്നു അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ദ ഓദർ സേസ് ദാറ്റ് ദ ആദിവാസി വിൽ നോട്ട് ഡാൻസ് ദ ആദിവാസിസ് വിൽ നോട്ട് ഡാൻസ് അവരുടെ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഭൂമി തിരിച്ചു നൽകുന്നതിൽ അവരോടൊപ്പം പ്രവർത്തിക്കാനും പ്രതിഷേധിക്കാനും ആരുമില്ല കൂടെ നിൽക്കേണ്ട ഗവൺമെന്റ് പോലും അവരെ ചൂഷണം ചെയ്യുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായി നൃത്തം ചെയ്യാനോ പാട്ടുപാടാനോ അവർക്കിനെ ആവില്ല സന്താൽ പീപ്പിൾ ഈ പ്രതിഷേധത്തിലൂടെ ആവശ്യപ്പെടുന്നത് അവരുടെ ലാൻഡ് തിരികെ നൽകാനും അവർക്കെതിരെയുള്ള ചൂഷണം അവസാനിപ്പിക്കാനുമാണ് അതിനുശേഷം മാത്രമേ അവർ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായ നൃത്തം ചെയ്യുകയുള്ളൂ ഇനി എന്ന് പ്രസ്താവിക്കുകയാണ് എന്നാൽ ഗവൺമെൻറ് അവരുടെ ഭൂമി തിരികെ നൽകില്ല എന്ന ബോധ്യവും അവരിലുണ്ട് അതുകൊണ്ട് തന്നെയാവാം ഓതർ പറയുന്നത് കഥയുടെ അവസാനം ഓദർ ഇങ്ങനെ പറയുന്നത് ആദിവാസീസ് വിൽ നോട്ട് ഇത്രയുമാണ് ഈ ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത് അതായത് ആദിവാസി ജനങ്ങളുടെ ഭൂമി കൈയേറ്റം ചെയ്തുകൊണ്ട് അവിടെ പവർ പ്ലാന്റ് നിർമ്മിക്കുകയാണ് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും പോലീസ് തങ്ങളുടെ ഫോഴ്സ് ഉപയോഗിച്ച് അവരെല്ലാം എല്ലാം അടിച്ചമർത്തുകയും അവരെല്ലാം അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവർക്ക് പോരാടാനോ ശബ്ദമുയർത്താനോ കഴിഞ്ഞില്ല പിന്നീട് ഈ പവർ പ്ലാൻ്റെ ഇനാഗുറേഷൻ വേദിയിൽ മംഗൾ മർമു എന്ന മ്യൂസിക് ആർട്ടിസ്റ്റ് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ആ ഇനാഗുറേഷൻ വേദിയിൽ നൃത്തം ചെയ്യാൻ കഴിയില്ല എന്ന് നിഷേധിക്കുന്നതിലൂടെ ആദിവാസി പീപ്പിളിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പവർ ഹെജ്മണി ഇന്റർപിലേഷൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ടേംസ് ആണ് ഇവയെല്ലാം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓക്കേ